Hello friends, ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു കടായി ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ്. കടായി ചിക്കൻ നമുക്ക് എളുപ്പമായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ചെറിയ പീസാക്കിയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1.5 ടീസ്പൂൺ ഉപ്പും 2 ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് 1/2 മണിക്കൂർ മാറ്റി വെക്കാം. തൈരിന് പകരം നമുക്ക് ചെറുനാരങ്ങൻ്റെ നീരായാലും മതി. അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഇതിലേക്ക് 1 കടായി മസാല റെഡിയാക്കണം. അതിന് 1 പാന് വെച്ചിട്ട് 2 ടേബിൾ സ്പൂൺ മല്ലി, 1 ടീസ്പൂണ് ചെറിയ ജീരകം, 1/2 ടീസ്പൂണ് വലിയ ജീരകം, 1/4 ടീസ്പൂണ് ഉലുവ, 1/2 ടീസ്പൂണ് കുരുമുളക്, 4-5 ഉണക്കമുളക്, 1 കഷ്ണം പട്ട, 2-3 ഗ്രാമ്പു. ഇതെല്ലാം കൂടി നന്നായിട്ട് റോസ്റ്റ് ചെയ്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. നല്ല പൗഡറാക്കിയെടുക്കണ്ട, ഈ ഒരു പാകത്തിന് ആക്കിയെടുക്കുക. തരിതരിപ്പായിട്ടുള്ളൊരു പൗഡറാക്കിയിട്ട് എടുക്കാം. അതവിടെ മാറ്റി വെക്കുക. ഇനി നമുക്ക് കടായി ചിക്കൻ ഉണ്ടാക്കി തുടങ്ങാം. അതിന് നെയ്യിലാണ് ഉണ്ടാക്കുന്നത്. 1 ടേബിൾ സ്പൂൺ നെയ്യും 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. നെയ്യിൽ മാത്രം ഉണ്ടാക്കിയെടുത്താലും മതി. അതിലേക്ക് 1 കഷ്ണം പട്ട, 2 ഗ്രാമ്പു, 2 ബേ ലീഫ്, 2 ഉണക്കമുളക്, 1 ടീസ്പൂണ് ചെറിയ ജീരകം, അതെല്ലാം കൂടി ഒന്ന് വറുത്തെടുക്കുക. ഇനി അതിലേക്ക് 2 വലിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞതാണ്, അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നല്ലോണം ഒന്ന് വാടി വരട്ടെ. ഇതിപ്പോൾ ഒരുവിധം വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 2 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മതി. എന്നിട്ട് നന്നായിട്ട് ഉള്ളി നല്ല ബ്രൗൺ കളറാവണ വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂണ് മല്ലിപ്പൊടി, 1 ടീസ്പൂണ് മുളക് പൊടി, പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കടായി മസാലൻ്റെ പൗഡർ 2 ടേബിൾ സ്പ�ൂണ്, പിന്നെ 1 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ വഴറ്റിയെടുക്കുക. ഇതിപ്പോൾ റെഡിയായിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 2 തക്കാളി ഒന്ന് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുത്തതാണ്. നല്ലോണം അരയേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്ന് ഒരുവിധം അരച്ചെടുക്കുക. പിന്നെ അല്ലെങ്കിൽ നമുക്ക് ചെറുതാക്കി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. 1-5 മിനിറ്റ് അടച്ചു വെച്ചിട്ട് ഒരു കുഴമ്പ് രൂപത്തിലാവുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി ആ മസാലയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലോണം മിക്സ് ചെയ്യണം. ആ മസാലയൊക്കെ ഒന്ന് ചിക്കനിൽ പിടിക്കുന്ന വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് 1 കപ്പോളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് 10 മിനിറ്റ് നമ്മൾ ലോ ഫ്ലെയിമിലാക്കിയിട്ട് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം. അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുക. ഇതിപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കുക. 1 മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ബാക്കി ഇനി കുക്ക് ചെയ്യാനായിട്ട്. ഇപ്പോൾ ചിക്കനൊക്കെ വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഗ്രേവി ഒന്ന് വറ്റി കിട്ടണം. ഇനി അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂണ് ഫ്രഷ് ക്രീമാണ്. ഇത് ഓപ്ഷനിലാണ് കേട്ടോ, വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ബാക്കി വന്നിട്ടുള്ള കടായി മസാല മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് നമ്മൾ തുറന്ന് വെച്ചിട്ട് തന്നെ ഒന്ന് വറ്റിച്ചെടുക്കുക. ഒരു സെമി ഗ്രേവി ആയിട്ടാണ് ഇതിൻ്റെ ഗ്രേവി ഇരിക്കുക, നമ്മൾ കടായി ചിക്കൻ്റെ. കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചിട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ കടായി ചിക്കൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ക്യൂബ്സാക്കി വെച്ചിട്ടുള്ള ക്യാപ്സിക്കും ഉള്ളിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ ലാസ്റ്റ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂണോളം കസൂരി മേത്തിയാണ്. അത് കയ്യിലൊന്ന് വെച്ചിട്ടൊന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കാം.
എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് അവിടെ അടച്ച് വെക്കാം. പിന്നെ നമ്മൾ എടുക്കുന്ന സമയത്ത് അത് കറക്റ്റ് തിക്കായിട്ട് വന്നിട്ടുണ്ടാവും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കടായി ചിക്കനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് പൊറോട്ടേൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ഒരു കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ.